ഹലോ യുഎസ്, ഇന്ന് നമ്മുടെ വണ്ടിയുടെ ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബ്രിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനങ്ങനെയാണ് നമ്മ എൻ്റെ വണ്ടി, അതായത് ഹൈനസ് അങ്ങനെയാണ് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബ്രിക്കേഷൻ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഫസ്റ്റ് ഞാനുണ്ട് ക്ലീനിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് കെറോസിനാണ്. മറ്റ് പലതരത്തിലുള്ള ക്ലീനിങ് ഏജൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മോട്ടറിൻ്റെ ഒക്കെ ചെയിൻ ക്ലീനേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മണ്ണെണ്ണ മതിയാവും. മണ്ണെണ്ണ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്, അപ്പം തന്നെ അത് ചീപ്പായിട്ട് നമുക്ക് അവൈലബിളുമാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ മണ്ണെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. മണ്ണെണ്ണ ഇതുപോലെ ഒരു സ്പ്രേയറിനകത്ത് നിറച്ചിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ ചെയിൻ ക്ലീനിങ് നമ്മൾ ചെയ്യേണ്ടത് ഒരു 1000 കിലോമീറ്റർ ഇടവിട്ടൊക്കെ ചെയ്താൽ മതിയാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യാതെ ലൂബ് ചെയ്യാം. ഒന്നും തുടച്ചിട്ട് ചെയിൻ ഒന്ന് തുണി കൊണ്ടൊക്കെ തുടച്ചിട്ടൊന്ന് ലൂബ് ചെയ്യാം. പ്രോപ്പറായിട്ടുള്ള ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബ്രിക്കേഷൻ ഒരു 1000 കിലോമീറ്റർ ഇടപെട്ടൊക്കെ ചെയ്താൽ മതിയാവും. ഇത് കണ്ടില്ലേ, മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ തന്നെ അതിനകത്തുനിന്നുള്ള അഴുക്കുകൾ ജസ്റ്റ് ഇളകി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ ചെയിൻ സ്പ്രോക്കറ്റ് അഴിച്ചൊന്നും ക്ലീൻ ചെയ്യുന്നില്ല, കാരണം അതൊരു 1 in 6000 kilometers ആയിട്ട് ചെയ്താൽ മതിയാകും. പിന്നെ ഞാനിങ്ങനെ 1000 കിലോമീറ്ററിൻ്റെ കണക്ക് പറഞ്ഞെങ്കിലും നമ്മുടെ റൈഡിങ് കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും. നമ്മുടെ റൈഡിങ് കണ്ടീഷൻസ്, അതായത് ഒത്തിരിയും പൊടിയുള്ള അഴുക്കുള്ള സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊന്നൊരു നോയിസൊക്കെ കേട്ട് ചെയിൻ്റെ ഭാഗത്തുനിന്നൊരു നോയിസോ എന്തെങ്കിലുമൊക്കെ ഒരു സുഖമില്ലായ്മയൊക്കെ ഫീൽ ചെയ്താൽ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു ബ്രഷ്, ടൂത്ത് ബ്രഷ് മതിയാവും. ഒരു പഴയ ടൂത്ത് ബ്രഷ് മതിയാവും. അത് വെച്ച് ചെയിൻ്റെ രണ്ട് വശവും ഇതുപോലെ നല്ല രീതിയിൽ ഉരച്ച് ക്ലീൻ ചെയ്യാം. ഓക്കെ, സാധാ അല്ലാതൊരു 3-sided ബ്രഷ് കിട്ടും അത്, പക്ഷേ യൂസ് ചെയ്യുന്ന ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത് നമ്മുടെ നല്ലൊരു ഹാർഡാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഓറിങ്സിനൊക്കെ കേട് വരുത്താൻ കാരണമായേക്കും. ഈ ഒരു ബ്രഷിൻ്റെ ആവശ്യമേ ഉള്ളൂ, സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ചെയ്യുക. പക്ഷേ ഇത് ചെയ്യുമ്പം എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഓൺ ചെയ്തിട്ട് ഇത് ചെയ്യാതിരിക്കുക. നമ്മൾ എളുപ്പത്തിന് വേണ്ടി വണ്ടി ഓൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലരുടെയും വിരൽ അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് എളുപ്പത്തിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക. ഇതുപോലെ വണ്ടി നിർത്തിയിട്ടിട്ട് നമുക്ക് ഇങ്ങനെ വീല് തിരിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്താൽ മതിയാവും. ഓക്കെ, രണ്ട് സൈഡ് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഇതുപോലെ കെറോസിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് അതിനകത്തുള്ള അഴുക്ക് ഫുള്ള് റിമൂവ് ആയിക്കോളും. ഈ ഫുൾ പ്രോസസ്സ് ഒരു, അതായത് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബ്രിക്കേഷൻ, ഫുള്ളായിട്ടൊരു 20 മിനിറ്റ് കൊണ്ട് നമുക്കത് ചെയ്ത് തീർക്കാം. അതും ഒരു 1000 കിലോമീറ്റർ കൂടിയിരിക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി. പക്ഷെ പലരും ഇത് സ്കിപ്പ് ചെയ്യും. പലരും വിചാരിക്കും ഇത് നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് അവർ അത് ചെയ്തോളൂ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിച്ച് നമ്മളിത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് ചെയിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിനും ഒപ്പം തന്നെ ചെയിൻ്റെ ലൈഫിനും ഇത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ തന്നെ ചെയിൻ്റെ നല്ല രീതിയിൽ ചെയിൻ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഞ്ചിനും നല്ലതാണ്. സോ എല്ലാവരും ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. കറക്റ്റായിട്ട് ഇൻ്റർവെല്ലില് ഇപ്പം നമ്മുടെ കെറോസിനെ ഒഴിച്ചപ്പം തന്നെ അവിടുത്തെ നാണ്ട ഇവിടുന്ന് അതിൻ്റെയൊക്കെ ഡർട്ടൊക്കെ ഇളകി തുടങ്ങി. സ്പ്രോക്കറിൻ്റെ ഭാഗത്തുനിന്നുള്ള ഡർട്ടാണിത്. ഇനി ക്ലീനിങ്ങിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്. അതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു തുണി എടുത്തിട്ട് ഈ ചെയിനിലെ മണ്ണെണ്ണ മൊത്തം തുടച്ച് കളയുക. ഇങ്ങനെ തുടച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ചെയിൻ കാണുമ്പോൾ അറിയാം, ഒരു പുത്തൻ ചെയിൻ്റെ കൂട്ട് തന്നെ. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ഒരു വണ്ടിയുടെ ചെയിൻ്റെ കൂട്ട് തന്നെ അത് ക്ലീൻ ആയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. കൈ അതിൻ്റെ ഇടയിലൊന്നും പെടാതെ നോക്കണം. നല്ലപോലെ തന്നെ ചെയിൻ്റെ എല്ലാ വശങ്ങളും തുണി ഉപയോഗിച്ച് കെറോസിൻ ഫുള്ളായിട്ട് തുടച്ചാൽ കളയുക. അതിനുശേഷം നമ്മുടെ വീലിലൊക്കെ തെറിച്ച് വീണ കെറോസിൻ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് ലൂബ്രിക്കേഷനാണ്. ലൂബ്രിക്കേഷന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാനോളിൻ്റെ ചെയിൻ ലൂബാണ്.
അതായത് ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു നല്ല ചെയിൻ ലൂബാണ്. ഓക്കെ, അപ്പം വീലും ചെയിനും ഒക്കെ ഫുള്ളായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ലൂബ് അപ്ലൈ ചെയ്യാം. ഇത് ലൂബ്രിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ടിന്നൊന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് ഷേക്ക് ചെയ്യാം. നല്ല രീതിയിൽ ഷേക്ക് ചെയ്തതിന് ശേഷം ചെയിനിൻ്റെ രണ്ട് ഭാഗത്തും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലൂബ്രിക്കേഷൻ ചെയ്യാം. അതുപോലെ ലൂബ്രിക്കേഷൻ ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം വണ്ടി എടുക്കാതിരിക്കുന്ന നല്ലത്. ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വണ്ടി ഓടിക്കാതിരിക്കുക. അതായത് ഓവർ നൈറ്റ് ആയിട്ട് തലേ ദിവസം ചെയ്തിട്ട് ഓവർ നൈറ്റ് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം വണ്ടി ഓടിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.